ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാൻഡത്ത് ഫോർ ലിവിംഗ് വേർഡ് പ്രയർ മീറ്റിംഗിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പമായിരിക്കുവാനും ദൈവവചനത്തിൽ നിന്നും അല്പമായ ചിന്തകളെ ഷെയർ ചെയ്യാനും തന്ന എനിക്ക് കിട്ടിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഷിബ ആൻ്റിയോടുള്ള എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. ഇങ്ങനെ നമ്മുടെ കൂട്ടു സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുവാനും അപേക്ഷിക്കുവാനും നമുക്ക് വിശ്വാസികൾക്ക് മാത്രമാണ് ഒരു പ്രിവിലേജ് ഉള്ളത്. കാരണം ജാതികളായവരെ നോക്കിയാൽ അവര് സ്വന്തം കുടുംബങ്ങൾക്കായിട്ട് മാത്രം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരെ കുറിച്ച് അവരെ ഓർക്കുന്ന പോലും ഇല്ല. എന്നാൽ ദൈവവചനത്തില് ആന്റി പറഞ്ഞതുപോലെ, ഷേബ് ആന്റി പറഞ്ഞതുപോലെ, നമ്മൾ പ്രാർത്ഥനയ്ക്കാണ് കൂടി വന്നിരിക്കുന്നതെങ്കിലും ഒരു നമ്മളെ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ചില വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ അതൊന്നുകൂടെ നമ്മളെ ശക്തീകരിക്കുകയും ഇന്ന് എൻ്റെ വചനത്തിലൂടെ നമ്മുടെ പദവി, നമുക്ക് എന്താണ് ദൈവം തന്നിരിക്കുന്നത്, എന്ത് പദവിയാണ് നമുക്ക് കർത്താവ് തന്നിരിക്കുന്നത് എന്നുകൂടെ ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ മാറ്റിവെക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ ഒരു ഷോർട്ട് മെസ്സേജ് ആണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കാരണം ആന്റി പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂടി വന്നപ്പോൾ എല്ലാവരും നാലുപേര് പ്രാർത്ഥിച്ചു. നാലാമത്തെ ആൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമ്മുടെ സമയം തീർന്നുപോയി. അങ്ങനെ ആവാൻ ഇടയാകാതോണം ഒരു ഷോർട്ട് മെസ്സേജ്, നമ്മുടെ ഹൃദയങ്ങളെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കുവാനുള്ള ഒരു ഷോർട്ട് മെസ്സേജ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മള് ദൈവവചനത്തിൽ നോക്കുകയാണെങ്കിൽ വിശ്വാസികളായ നമ്മളുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് രോഗികൾക്കായി പ്രാർത്ഥിക്കണം, രാജാക്കന്മാർക്കായി, സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിനായി പ്രാർത്ഥിക്കണം, പിന്നെ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നും പറഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ സമയത്ത് ഈ കോവിഡ് കാലത്ത് തന്നെ ഞങ്ങളുടെ അയൽക്കാരായ ഒരുത്തര് ഞങ്ങളോട് സംസാരിക്കുന്നതിന് ഇടയിൽ അവരുടെ രോഗവിവരം കൂടെ ഞങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇടയായി. കൃത്യാല് അവർക്ക് നട്ടലിൻ്റെതായ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സർജറി വേണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവർ വളരെ വിഷമത്തിലായിരുന്നു. ഞങ്ങളോട് അത് ആ വിഷയം ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മൾ സകലർക്കും വേണ്ടി, നമ്മൾ താമസിക്കുന്ന ഇടത്ത് നമ്മുടെ സൊസൈറ്റിയിലുള്ളവർക്ക്, നമ്മുടെ കോംപ്ലക്സിലുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നതാണല്ലോ. അവരിങ്ങനെ ഞങ്ങളോട് ഷെയർ ചെയ്തപ്പോൾ അവരുടെ കാര്യങ്ങൾ ഞാനിങ്ങനെ അവരോട് പറയാനിടയായി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, സർജറി കൂടാതെ തന്നെ നിങ്ങൾക്ക് ദൈവം സൗഖ്യം തരും എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അവർ പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിലുള്ളവര്, ഞങ്ങളുടെ ബന്ധത്തിലുള്ളവര് പോലും ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടില്ല. അവർക്ക് വളരെ അത് കേട്ടപ്പോൾ സന്തോഷമായി. അവർ താങ്ക്സ് പറഞ്ഞു. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കകം എനിക്ക് അറിയാനിടയായി അവർക്ക് സർജറി ഒന്നും കൂടാതെ ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ ആ നട്ടലിന്റെ പ്രശ്നം പരിഹരിക്കാനിടയായി എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നാം ഷീബാൻഡിയിലൂടെ ഒരു മെസ്സേജ് കേട്ടതായിരുന്നു. ഷമ്മേൽ പ്രവാചകൻ പറഞ്ഞ കാര്യം, ഒരു കാര്യത്തെ പറ്റി, ഞാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നത് ദൈവത്തോട് പാപം ചെയ്യുന്നതാണ് എന്ന്. ഒന്ന് ഷമ്മേൽ 12-ാം അധ്യായത്തിൽ അത് വായിക്കുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ പല കൂട്ടുവിശ്വാസികളും ഇന്ന് കുടുംബമായിട്ട് തന്നെ ചിലർ രോഗത്തിലായിരിക്കുന്നു. ചിലർ വെന്റിലേറ്ററിലും ഓക്സിജൻ സപ്പോർട്ടിലും ഒക്കെ ആയിരിക്കുന്നവർ, അവരുടെ കുടുംബക്കാർക്കോ അവർക്കോ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരിക്കെ നമ്മള് അവരെ പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി അപേക്ഷ കഴിക്കേണ്ടത് ആവശ്യമുണ്ട്. അങ്ങനെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയില് ഇങ്ങനെ ഒരു കുഞ്ഞ്, 2-3 വയസ്സേ പ്രായം കാണത്തുള്ളൂ, ആ കുഞ്ഞിങ്ങനെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോകാനിടയായിത്തീർന്നു. മാതാപിതാക്കൾക്ക് അവനെ കിട്ടിയത് മാരേജ് കഴിഞ്ഞ ഏറിയ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു ആ കുഞ്ഞ് ജനിച്ചത്. അപ്പൊ അവരത് ആ കുഞ്ഞിന്റെ ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് കണ്ട് അവര് അപ്പനും അമ്മയും ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും മിണ്ടാൻ പോലും കഴിയാത്ത അവശ നിലയിലായിരുന്നു. അപ്പോഴ് സഭയായിട്ട് ഞങ്ങൾ ഇതുപോലെ സഹോദരിമാര് കൂടി വന്ന് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. സഹോദരന്മാരും അങ്ങനെ തന്നെ അവരുടെ ജോലി സമയം കഴിഞ്ഞും ദൈവസന്നിധിയിൽ ഇങ്ങനെ കൂടി വന്ന് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായി ആ കുഞ്ഞിനെ വിടുവിച്ചു. കിട്ടില്ല, ഇങ്ങോട്ട് കിട്ടില്ല എന്ന് തന്നെയായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. എന്നാല്
ഇന്ന് അവൻ മിടുക്കനായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂടി വന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും കഴിയാത്ത ഈ അവസ്ഥയിൽ, അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ഈ അവസ്ഥയിൽ അവരെ താങ്ങുന്നത് നമുക്ക് അത് ദൈവത്തിന് പ്രസാദകരമായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തില് ഒട്ടേറെ ആളുകൾ കർത്താവിനെ രോഗസൗഖ്യത്തിനായിട്ട് സമീപിച്ചതായി നാം വായിക്കുന്നു. അവരില് ഒക്കെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് അതിന് മതിയായവനാണ്, എൻ്റെ രോഗസൗഖ്യം ആക്കാൻ, രോഗം സൗഖ്യമാക്കാൻ മതിയായവനാണ് എന്നുള്ളതാണ് ആയിരുന്നല്ലോ. പലരോടും കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതായി നാം വായിക്കുന്നു, മകനെ മകളെ നിന്റെ വിശ്വാസം വലിയതെന്ന്. നാം യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നു, നാം വിശ്വാസത്തോടെ യാചിക്കണമെന്ന്. ഇന്ന് നാം കർത്താവിന്റെ അടുക്കൽ രോഗസൗഖ്യത്തിനായി വന്ന രണ്ട് സഹോദരിമാരെ കുറിച്ചാണ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരാള് അതില് വളരെ വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടെ ഏറിയ നാൾ താൻ അനുഭവിച്ച ആ രോഗത്തിൽ നിന്നും ഇനി തനിക്കൊരു വിടുതലില്ല എന്ന് തന്നെ വിചാരിച്ച ആ സമയത്ത് കർത്താവിനെ കുറിച്ച് കേട്ട് കർത്താവിന്റെ സന്നിധിയില് ധൈര്യത്തോടെ കടന്നു വന്ന ഒരു സഹോദരിയായിരുന്നു. നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വളരെ സുപരിചിതമാണ്. എന്നാലും ഞാൻ അതൊന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നു. മാർക്കോസിന്റെ സുവിശേഷം 5:25-34 വാക്യങ്ങളാണ്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്നു, ശക്തി പുറപ്പെട്ട് എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് തന്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എന്നാല് ഇവിടെ ഈ സ്ത്രീ തനിക്ക് ഇതിനു മുമ്പ്, ഈ വാക്യം തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് മുമ്പിലെ വാക്യത്തിൽ നാം കാണുന്നത് യായിറോസിന്റെ വീട്ടിലേക്ക് ഉള്ള വഴി യാത്രയിലായിരുന്നു കർത്താവും ശിഷ്യന്മാരും വലിയൊരു പുരുഷാരും കർത്താവിനെ അവിടെ അനുഗമിച്ചിരുന്നു എന്ന് നാം അതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ കാണുന്നു. എന്നാൽ അപ്പോഴാണ് ഈ സ്ത്രീ വളരെ താൻ 12 വർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യതയെ താന് ആരോടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവളുടെ അവസ്ഥ സഹോദരിമാരായ നമുക്ക് ഏവർക്കും അറിയാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഇതൊക്കെ അനുഭവിക്കുന്നതാണ്, ഇങ്ങനത്തെ വിഷമതകൾ അനുഭവിക്കുന്നതാണ്. അപ്പൊ 12 വർഷമായി അനുഭവിക്കുന്ന ഈ വ്യത, അവൾ കൊണ്ടു നടക്കുന്ന ഇത്, അപ്പോഴാണ് പെട്ടെന്ന് അവള് യേശുവിനെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നത്. അപ്പൊ യേശു ആ വഴി പോകുന്നു എന്ന് കണ്ടപ്പോൾ പുരുഷാരം തിക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവിടെ വായിക്കുന്നു. അതിന്റെ ഇടയിലും അവള് ധൈര്യത്തോടെ ചെന്ന് കർത്താവിന്റെ, ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ല, അവളോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങനെ ചെയ്താൽ സൗഖ്യം കിട്ടും എന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. അവളുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, അത് വിശ്വാസമായി അവളിൽ പരിണമിച്ചു. അവള് അത് അതിനായിട്ട് ബോൾഡ്ലി വളരെ ധൈര്യത്തോടുകൂടെ, അത്രയും പുരുഷാരം ഉണ്ടായിട്ടും അത്രയും തിക്കിലും തിരക്കിലും അവള് കർത്താവിന്റെ അടുത്തേക്ക് ചെന്ന് ആ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് വിശ്വസിച്ചു, അതുപോലെ ചെയ്തു. അത് അവൾക്ക് അവളുടെ വിശ്വാസത്തിന്റെ മേൽ അത് അവൾക്ക് ലഭിക്കുവാനും ആ സൗഖ്യം ലഭിക്കുവാനും ഇടയായി തീർന്നു. എന്നാല് അവൾ അങ്ങനെ ഒട്ട് സൗഖ്യം പ്രാപിച്ച് പെട്ടെന്ന് അവിടെ നിന്നും ആരും കാണാതെ മാറിക്കളയാമെന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ കർത്താവ് അവളെ അതിന് വിട്ടില്ല. ഇവിടെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, കർത്താവ് അവളോട് കർത്താവിൻ്റെ നിന്നും ശക്തി പുറപ്പെട്ടത് കർത്താവ് അറിഞ്ഞു. അപ്പോ സാധാരണയുള്ള ഒരു സ്പർശനത്തെ വിശ്വാസത്തോടെ തന്നെ സ്പർശിക്കുന്നത് കർത്താവിനെ തിരിച്ചറിഞ്ഞു എന്ന് വേണം നാം വിശ്വസിക്കാൻ, നാം അറിയാൻ. കാരണം അവള് വിശ്വാസത്തോടെയാണ് അത് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്. ഉടനെ തങ്കിൽ നിന്നും ശക്തി പുറപ്പെട്ടത് അറിഞ്ഞ് കർത്താവ്
ചോദിക്കുകയാണ്. ശിഷ്യന്മാർക്ക് അതൊരു സില്ലി ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിക്കാണാം. കാരണം ഇത്രയും തിക്കും തിരക്കും ഉള്ളപ്പോ കർത്താവ് അങ്ങ് എന്താ ചോദിക്കുന്നത്, ഇങ്ങനെ എന്നെ ആരാ തൊട്ടതെന്ന് എന്താ ചോദിക്കുന്നതെന്ന് ചോദിച്ചു അവർ. അതുകൊണ്ടാണ് അവരത് ചോദിച്ചത്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം കർത്താവിൽ നിന്നും പ്രാപിച്ച ഒരു നന്മ അല്ലെങ്കിൽ രോഗസൗഖ്യം അത് പേഴ്സണലി അടക്കി വെക്കാനല്ല, മറ്റുള്ളവരുമായിട്ട് അത് ഷെയർ ചെയ്യുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകണം. അതാണ് കർത്താവ് ഈ സ്ത്രീയിലൂടെ നമ്മെ ഇവിടെ ഈ ഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവ് പറയുന്നത് പുരുഷാരത്തിന്റെ മധ്യത്തിലേക്ക് അവൾ സൗഖ്യം പ്രാപിച്ചത് ഏത് രോഗത്തിൽ നിന്നാണ്? അത് മനുഷ്യ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ കൊള്ളാവുന്നതാണോ? അതൊന്നുമല്ല, അത് പറയണം എന്നായിരുന്നു കർത്താവിന്റെ അവളോടുള്ള ഇതിൽ നിന്നും ഈ ഭാഗത്ത് നിന്നും മനസ്സിലാക്കേണ്ടത്. അതാണ് കർത്താവ് ആഗ്രഹിച്ചതും അതാണ്. കാരണം നമ്മൾ അങ്ങനെ പരസ്യമായി കർത്താവിൽ നിന്നും ലഭിച്ച നന്മയെ കുറിച്ച് കർത്താവിൽ നിന്നും ലഭിച്ച സൗഖ്യത്തെ കുറിച്ച് നമ്മൾ പരസ്യമായിട്ട് സാക്ഷീകരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ കർത്താവിൽ ആശ്രയിക്കുവാനും കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിന്റെ നാമമഹത്വത്തിനും അത് ഇടയായിത്തീരുന്നു. അവിടെ സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന വലിയൊരു പുരുഷാരമാണ് ഉണ്ടായിരുന്നത്. സ്ത്രീകളുടെ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അടങ്ങുന്ന വലിയൊരു പുരുഷാരത്തിന്റെ മധ്യത്തിലേക്കാണ് കർത്താവ് ചുറ്റും നോക്കി അവളെ കാണുവാനായിട്ട് ചുറ്റും നോക്കി എന്ന് നാം അവിടെ വായിക്കുന്നു. അപ്പൊ സ്ത്രീ പക്ഷെ അവൾക്ക് എന്ത് ഭയപ്പാടുണ്ടായിരുന്നിട്ടും അവള് ബോൾഡ്ലി ധൈര്യത്തോട് തന്നെ കർത്താവിന്റെ മുമ്പിൽ വന്ന് തനിക്ക് സംഭവിച്ചതൊക്കെയും ആ പുരുഷാരം ഒക്കെയും കേൾക്കെ അത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ അവളത് പരസ്യമായിട്ട് ഏറ്റു പറയുന്നതായിട്ട് നമുക്ക് കേൾക്കുന്നു. അതുകൊണ്ട് നമ്മളും കർത്താവിൽ നിന്നും ലഭിച്ച നന്മ രോഗസൗഖ്യം അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ നമുക്ക് കർത്താവിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പരസ്യമായി സാക്ഷ്യമായിട്ട് പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് നാം ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ അവൾ അങ്ങനെ ചെയ്തു കൊണ്ട് തന്നെ തൻ്റെ അവന്റെ മുമ്പിൽ വീണ വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞ ശേഷം കർത്താവ് അവളോട് പറയുന്നത് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് അവൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത കാര്യമായിരുന്നെങ്കിലും അവളുടെ വിശ്വാസത്തിൽ നിന്നും ഉദ്ഭവിച്ചതായതുകൊണ്ട് അവൾക്ക് തനിക്ക് രോഗസൗഖ്യം ലഭിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ സമാധാനത്തോടെ പോയി ആ ബാധ അവളെ വിട്ടൊഴിയുവാൻ ഒഴിയുവാനും സ്വസ്ഥയായിരിക്കുവാനും അവൾക്ക് ഇടയായി തീർന്നു. ഇനിയും രണ്ടാമത്തായി നമ്മള് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു സഹോദരി എന്ന് പറഞ്ഞാൽ ഇവള് ഈ സഹോദരി എനിക്ക് തോന്നുന്നു ഒരു ഇസ്രായേലിയത്തെ തന്നെ ഒരു ഇസ്രായേലിയക്കാരി തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും ഒരു സഹോദരിയെ പറ്റി നാം മർക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 7:24-30 വാക്യത്തിൽ വായിക്കുന്നു. അത് അവളെ ഒരു സുറഫോയിക്കാരിയായിരുന്നു, യവന സ്ത്രീയായിരുന്നു എന്ന് നാം വായിക്കുന്നു. അവിടെ മർക്കോസിന്റെ സുവിശേഷം 7:24-30 വാക്യങ്ങളിൽ അവളെ പറ്റി പറഞ്ഞിരിക്കുന്നു. അവൻ അവിടെ നിന്നും പുറപ്പെട്ട സീദോന്റെയും സൂറിന്റെയും അതിർ നാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ളൊരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫോയിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്നും ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട് മുമ്പേ ശരി, പിന്നെയുള്ള വാക്യങ്ങൾ നമ്മൾ പിന്നെ വായിക്കാം. അവള് കർത്താവിനോട് അപേക്ഷിക്കാണ് തന്റെ ഭൂതബാധിതയായ മകളിൽ നിന്നും ഭൂതം വിട്ടുപോകണമേ എന്ന് അവള് അപേക്ഷിച്ചു. ഇവിടെ നാം മനസ്സിലാക്കണം ഈ സ്ത്രീ ഒരു യവന സ്ത്രീയായിരുന്നു, ഇസ്രയേലിലെ ഒരു സ്ത്രീ ആയിരുന്നില്ല. പിന്നീട് നാം വായിക്കുന്നു താഴോട്ട്, യേശു അവളോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് ഇങ്ങനെ ഒരു ഉത്തരം പറയുമെന്ന് അവള് ഉദ്ദേശിച്ചിരുന്നോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും നാം മറ്റിടങ്ങളിലൊക്കെ കാണുന്നത് തന്റെ അടുക്കൽ തന്നെ സമീപിക്കുന്നവരോട് ദയയോടും കരുണയോടും കൂടെ അവരുടെ അപേക്ഷ കേട്ട് ഉടനെ സൗഖ്യം കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് നാം മറ്റ് ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. എന്നാൽ ഈ സ്ത്രീയോട് കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? യേശു അവളോട് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ.
മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കർത്താവ് അവളോട് ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞത്? ആ സ്ത്രീ തന്നെ സമീപിച്ചപ്പോൾ ഉടനെ ഓക്കെ, അവളുടെ വിശ്വാസത്തിന്റെ മേൽ അത് നിനക്ക് നിന്റെ മകൾക്ക് സൗഖ്യം തരാം അല്ലെങ്കിൽ സൗഖ്യം വരട്ടെ എന്ന് പറയാതെ ആദ്യം മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറയാൻ കാരണം എന്താണ്? അത് കേൾക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നവർക്ക് അത് വളരെ ഹാർഷ് ആയിട്ട് കർത്താവിന്റെ മറുപടി ഒരു വളരെ ഹാർഷ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഏവർക്കും തോന്നും. എന്നാൽ അതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. പ്രിയമുള്ളവരെ, നാം അറിയുന്നു യേശു കർത്താവ് വന്നത് ഇസ്രയേലിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്രയേലിലാണ് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിക്കപ്പെട്ടത്, ഇസ്രയേലിയരോടാണ്. അതുപോലെ തന്നെ ഇസ്രയേലിയർക്ക് പല പദവികളും അവരുടെ പല ചട്ടങ്ങളും കൽപ്പനകളും ദൈവം കൊടുത്തിരുന്നു. അവര് ദൈവത്തിന് മുമ്പാകെ അവര് ഏറ്റവും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയായിരുന്നു ദൈവത്തിന്റെ എന്ന് നാം വായിക്കുന്നു. അന്ന് ജാതികളിലേക്ക് ദൈവം തിരിഞ്ഞിട്ടില്ല, രക്ഷ ജാതികൾക്ക് ദൈവം നൽകിയിരുന്നില്ല എന്ന് നാം വായിക്കുന്നു. അപ്പൊ ഈ സ്ത്രീ ഒരു യവന സ്ത്രീ ആയിരുന്നു, യഹൂദ മതത്തിൽപ്പെട്ടവളായിരുന്നില്ല. യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിന്റെ പക്കൽ നിന്നും അവർക്ക് പ്രത്യേക ദൈവത്തിന്റെ പക്കൽ അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു. അവരുടെ ഇടയിൽ സമാഗമന കൂടാരത്തിൽ ദൈവം വസിച്ചിരുന്നു, പിന്നീട് ആലയത്തിൽ അവർക്ക് മധ്യേ ദൈവം വസിച്ചിരുന്നു. ഇതിന് വിപരീതമായിട്ട് അന്നേ കാലങ്ങളിൽ ജാതികൾ ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ഇതേക്കുറിച്ച് നാം എഫേസ്യർ 2:11-12 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. കർത്താവ് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കാനായിട്ടായിരുന്നു ലോകത്തിൽ വന്നത്. യഹൂദ ജനത്തിന്റെ രാജാവായ അവിടുന്ന് ഈ ലോകത്തിൽ വന്നു എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം അവരോടാണ്, ഇസ്രായേൽ ഗൃഹത്തോടായിരുന്നു പ്രസംഗിച്ചത്. അന്ന് ജാതികൾക്ക് രക്ഷ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ഈ സ്ത്രീയോട്, ഇസ്രായേൽക്കാരി സ്ത്രീയോട് ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നത്. അതായത് മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയർക്ക് ആദ്യം തൃപ്തി വരട്ടെ എന്ന്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് അതായത് ജാതികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ല എന്ന്. അവിടെ കർത്താവ് ആ സ്ത്രീയുടെ അപേക്ഷ തള്ളിക്കളയുകയല്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പിന്നെയോ ആ സ്ത്രീയുടെ അനുതാപത്തിന്റെയും വിശ്വാസത്തിന്റെയും പരീക്ഷ ആയിരുന്നു അത്. അന്ന് കർത്താവിന്റെ ശുശ്രൂഷ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് വേണ്ടി മാത്രമായിരുന്നു. ഒരു ജാതീയ സ്ത്രീ എന്നുള്ള നിലയിൽ അവൾക്ക് കർത്താവിൽ ഒരു പങ്കും ഇല്ലായിരുന്നു. അവൾക്ക് കർത്താവിൽ നിന്നും ഒരു നന്മയ്ക്കും അവൾക്ക് അർഹതയില്ലായിരുന്നു. എന്നാൽ ഈ സത്യങ്ങൾ ആ സ്ത്രീ അറിഞ്ഞിരുന്നുവോ? അവൾ അംഗീകരിച്ചിരുന്നുവോ? അവൾ അറിഞ്ഞിരുന്നു, അവൾ അംഗീകരിച്ചിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. കാരണം അവളുടെ മറുപടി, കർത്താവിനോടുള്ള മറുപടി നാം വായിക്കുന്നത് അതിന്റെ 28 വാക്യം. അവൾ അവനോട്, അതേ കർത്താവെ, ചെറുനായ്ക്കൾക്കും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പനുറുപ്പുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറേ, മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതായിട്ടും കണ്ടു. അവൾ പറഞ്ഞത് വളരെ താഴ്മയോടാണ് അവൾ കർത്താവിനോട് പറയുന്നത്, അതെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു ജാതീയ നായാണെന്ന്. മേശയ്ക്ക് കീഴെ കുട്ടികൾ വീഴ്ത്തുന്ന ആ അപ്പനുറുക്കുകൾ, അതെ ഞാൻ ചോദിക്കുന്നുള്ളൂ അങ്ങയോട്. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദ മക്കൾക്ക് ഉള്ള ശുശ്രൂഷയിൽ നിന്നും ബാക്കി വന്ന കുറച്ച് അപ്പനുറുക്കുകൾ, എന്തൊരു താഴ്മയോടാണ് അവൾ കർത്താവിനോട് മറുപടി പറഞ്ഞത്. അവളുടെ വിശ്വാസം വളരെ ശ്രദ്ധേയമാണ്. ഉടൻ തന്നെ കർത്താവ് അവളോട് പറയുന്നു, ഈ വാക്ക് നിമിത്തം, നിന്റെ ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നുവെന്ന്. തന്റെ താഴ്മയിലൂടെ, ഉറച്ച വിശ്വാസത്തിലൂടെ ഈ സ്ത്രീക്ക് കർത്താവിന്റെ മനസ്സ് അലിയിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയ സഹോദരിമാരെ, നാമും ഇതേ അവസ്ഥയിലായിരുന്നു ആയിരുന്നില്ലേ? യഹൂദന്മാരല്ലാത്ത ഓരോരുത്തരും ജാതിയിൽപ്പെട്ടവരാണെന്നാണ് ജാതികളുടെ പട്ടികയിലെ അവരെ എണ്ണത്തുള്ളൂ. എഫേസ്യർ
എഫേസ്യർ രണ്ടിന്റെ 11-12 വാക്യങ്ങൾ നമ്മൾ നോക്കാം. നമ്മൾ ആയിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അവിടെ നാം ശരിക്കും പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നാം കാണുന്നു. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രയേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളി. ഇതായിരുന്നു നമ്മളുടെയും അവസ്ഥ. എന്നാൽ ഈ അവസ്ഥയ്ക്ക് കർത്താവ് മുഖാന്തരം നമുക്ക് മാറ്റം വരുത്തി എന്നുള്ളത് നാം താഴോട്ടുള്ള വാക്യങ്ങൾ 13-ാം വാക്യം മുതൽ വായിക്കുന്നു. കർത്താവ് എന്താണ് ചെയ്തത് നമുക്ക് വേണ്ടി എന്ന പൗലോസ് അപ്പോസ്തലൻ അവിടെ വിവരിക്കുന്നു. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായ പ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. ഇപ്പോൾ നമ്മൾ ഏവരും അതെ ദൈവത്തിന്റെ ഭവനക്കാരായി തീർത്തതോട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം ദൈവമക്കളെ. ആകയാൽ ഇന്നത്തെ ഈ പ്രാർത്ഥനാ സമയം നമുക്ക് ഏവർക്കും ധൈര്യത്തോടെ കൃപാസനത്തോട് അടുക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ, കൂട്ടു സഹോദരി സഹോദരന്മാരുടെ വിഷയങ്ങളെ കർത്താവിനോട് വിശ്വാസത്തോടെ അറിയിക്കാം, അപേക്ഷിക്കാം. തീർച്ചയായും ദയയും കരുണയുമുള്ള നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം തരിക തന്നെ ചെയ്യും. വചനത്താൽ, ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകും.